പൊന്നാനി വാർത്തയുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. പൊന്നാനിയിലെ പത്തേമാരി സ്രാങ്കും പഴയകാല മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ മൊയ്തീൻ കുട്ടി സ്രാങ്കിനെ ആദരിച്ചു. GCC ക്യാമ്പ് CC പ്രവർത്തകരാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മുനിസിപ്പൽ ചെയർമാൻ VP ഹുസൈൻ കോയത്തങ്ങൾ പൊന്നാട അണിയിച്ചു. TV അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ പരിചയപ്പെടുത്തി. TSLC പാസ്സായി കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി ഉറപ്പാണ്, അങ്ങനത്തെ ഒരു കാലമായിരുന്നു. ഒരു സർക്കാർ ജോലി ഉറപ്പാണ് അങ്ങനത്തെ ഒരു കാലം, അതായത് 8-ാം ക്ലാസ് പൊന്നാനിയിൽ TAUP സ്കൂളിലും കടമാനാട് സ്കൂളിലും മാത്രമേ ISLC സമ്പ്രദായം ഉണ്ടായിരുന്നുള്ളൂ. MIUP ഉണ്ടായിരുന്നില്ല, കാരണം MIUP ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ, ഈ രണ്ടും സ്കൂളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശേഷം പഠിച്ച തീരദേശത്തു നിന്ന് പഠിച്ച ആളുകളാണ് നമ്മുടെ KK അസൈനാർ മാഷ്, അതേപ്രകാരം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഉമ്മർക്ക, പിന്നെ അതുപ്രകാരം തന്നെ നമ്മുടെ ഉടക്കൽ ഇബ്രാഹിം മാഷ്, പിന്നെ നമ്മുടെ AK ബാവ, പിന്നെ ട്രാൻസ്പോർട്ട് ലേബർ കമ്മീഷണറായി റിട്ടയർ ചെയ്ത മുഹമ്മദ്, പിന്നെ നമ്മുടെ ആര്യ മുഹമ്മദ്, അതേപ്രകാരം തന്നെ ദർഖാസ് മുഹമ്മദ്. ഇതിന് മറ്റൊരു രസം എന്ന് പറഞ്ഞാല് ദർഖാസിന് സർക്കാർ ജോലി കിട്ടിയതാണ്, പക്ഷേ അതിനേക്കാൾ വരുമാനം മറ്റേ ബെക്കമന ജോലി ആയതുകൊണ്ട് അദ്ദേഹം സർക്കാർ ജോലിക്ക് പോയില്ല. ബാക്കി അവരെല്ലാവരും തന്നെ സർക്കാർ ജോലിക്ക് പോയി രക്ഷപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് ഒഴിവായാണ് നമ്മുടെ AK ബാബ. അപ്പൊ ആ ഒരു കാലത്ത് സ്വന്തം വീട്ടിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട്, ഞാനൊന്നും അത് പറയുന്നില്ല, അധികം പറയുമ്പോൾ നമ്മൾ പോലും രോമാഞ്ചദായകമാണ്. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടങ്ങൾ, അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു നേരത്തിന് അന്നത്തിന് പോലും പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് ആ പഠനം മതിയാക്കി, ഉയർന്ന പഠനം മതിയാക്കി ഈ തൊഴിലരംഗത്തേക്ക് ഇറങ്ങി വന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഇവിടെ GCC സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം ഉപരിയായി GCC KMCC സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യകാലത്ത് പ്രവർത്തനങ്ങൾ സന്തോഷകരമാണ്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നല്ലൊരു പ്രവർത്തനമാണ്. മുനിസിപ്പൽ കൌൺസിലർ KM മുഹമ്മദ് ഇസ്മായിൽ, UM ഇബ്രാഹിം കുട്ടി, റഫീഖ് തറയിൽ, സ്രാങ്കിന്റെ മകൻ P സക്കീർ എന്നിവരും സംബന്ധിച്ചു.